അപ്പൊ ഞാൻ ഇങ്ങനെ അവരെ കരച്ചിൽ ഒരു കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറ കൊണ്ട് ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തുമ്പോഴത്തേക്ക് ആ ഫീലിംഗ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്നും പുലർച്ചെ കണ്ണീർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ കാര്യം അന്വേഷിച്ചപ്പോഴത്തേക്ക് പിന്നെ ഇവരോടൊപ്പം അച്ഛനും അമ്മയും നാല് മക്കളും കൂടെ രണ്ട് ബോട്ടുകളിലായിരുന്നു അവർ സഞ്ചരിച്ചത്. അപ്പോൾ അവിടുന്ന് ഒരു ബോട്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പം രണ്ടാമത്തെ ബോട്ട് ശ്രീലങ്കൻ ആർമി വെടിവെച്ച് തകർക്കുന്ന അവർ കാണുകയാണ് നേരിട്ട്. ഞാൻ ഏപ്രിൽ 1 മലയാള മനോരമയിൽ ജോയിൻ ചെയ്യുമ്പം രാവിലെ 8:45 തോന്നി ഞാൻ അവിടെ എത്തുന്നു. അപ്പോൾ ടൈം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 8:45 വന്നു. വന്ന് അപ്പം ചെന്ന് കയറുമ്പം തന്നെ വലിയ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അന്ന് ഈ റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഇത് ബ്യൂറോ ആണ് ട്രിവാൻഡ്രത്ത്. ഡെസ്കില്ല, എഡിഷൻ ഇവിടെ ഇല്ല, പ്രിൻറ്റിങ് എല്ലാം കോട്ടയത്താണ്. പിന്നെ കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്. പക്ഷേ നമ്മളെ ട്രിവാൻഡ്രം ഭാഗത്തേക്കുള്ള പത്രങ്ങളെല്ലാം തന്നെ കോട്ടയത്തിരുന്ന വരുന്നത്. മെയിൻ ഹെഡ് ഓഫീസ് കോട്ടയമാണല്ലോ. പിന്നെ വന്നു. അപ്പോൾ എനിക്ക് ക്യാമറ അന്ന് ഞാൻ ചെല്ലുമ്പം തന്നെ അന്ന് എം കെ വർഗീസ് അദ്ദേഹം ആണ് ട്രിവാൻഡ്രത്തെ ഫോട്ടോഗ്രാഫർ, മലയാള മനോരമയുടെ. അപ്പോൾ ഞാൻ വന്നു മീറ്റ്. അപ്പോൾ രാവിലെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു 9 മണിക്ക്, രാവിലെയുള്ള മോർണിംഗ് കോൺഫറൻസ്. അപ്പോൾ എല്ലാവരും വന്നു, റിപ്പോർട്ടേഴ്സൊക്കെ വന്നു. ഒരു ഡെസ്ക്കാണ്, അതിൻ്റെ ചുറ്റും ഇരുന്നാണ് അന്ന് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ പിന്നെ ടെക്നോളജിയൊന്നും ഇല്ല, ടെലിഫോൺ ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ, പിന്നെ ടെലിപ്രിൻ്ററും. അപ്പം മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചു പറഞ്ഞു. രാവിലെ 9 മണിക്കും രാവിലെ മോർണിംഗ് കോൺഫറൻസ്. അത് കഴിയുമ്പോൾ എല്ലാവരും ഓരോ ഷെഡ്യൂള് അന്നത്തെ അതുവരെയുള്ള അന്ന് എല്ലാ പത്രങ്ങളുടെയും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. പത്രം വായിച്ചിട്ടേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇത് അസൈൻമെൻറ്റ്സ് തന്നിട്ട് ഓരോന്ന് ചെയ്യുക. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മുകളിലാണ്, ആ ശാന്തിനഗർ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഡാർക്ക് റൂം ഫെസിലിറ്റീസ്. അന്ന് ഡാർക്ക് റൂം വേണം, ഇന്നത്തെ പോലെ ക്യാമറയിൽ എടുത്ത ഉടനെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഡാർക്ക് റൂം ഉണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് അന്ന് 12 പടം എടുക്കാവുന്ന ക്യാമറസ് മെയിനായിട്ടുള്ളൂ. ഓരോ ഫിലിം എടുത്ത് ഡാർക്ക് റൂമിൽ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് കോട്ടയത്തേക്ക് അയച്ചിട്ട് വേണം അവിടെ നിന്നാണ് ഇത്. പിന്നെ ഇന്നത്തെ പോലെ സ്കാനർ പോലും ഇല്ല, പിന്നെ മറ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ക്യാമറ എനിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആനന്ദവല്ലി അല്ലെങ്കിൽ കൊല്ലത്തു നിന്ന് അച്ഛൻ്റെ സുഹൃത്ത് തന്ന ക്യാമറ, അതേ ക്യാമറ തന്നെ എനിക്ക് എം കെ വർഗീസ് സാറും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ക്യാമറയും മറ്റ് അക്സസറീസും എല്ലാം മമ്മി എസ് 330. അപ്പോൾ 9:30 ഞാൻ അങ്ങനെ ഞാൻ ആദ്യം നമ്മളെ മരിച്ചുപോയ ഡൽഹിയിലെ വിജയമോഹൻ, ഡൽഹിയിൽ ഞങ്ങളെ ട്രിവാൻഡ്രത്തായിരുന്നു, അദ്ദേഹവുമായിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ. അല്ലെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ആദ്യം ഫസ്റ്റ് അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ പോയത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു സമരം. അവിടുത്തെ ക്ലീനിങ് ജീവനക്കാർക്ക് യൂണിഫോം റെയിൽവേ കൊടുക്കുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അവർ ഡ്രസ്സ് അഴിച്ച് മാറ്റിയിട്ട് അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അന്നത്തെ ഇത്. അപ്പോൾ വിജയമോഹൻ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ, ഞാനൊന്ന് ഭാഗത്ത് പോയി നോക്കിയിട്ട് വരാം. പക്ഷേ യാർഡ് അന്ന് എനിക്ക് തോന്നുന്നു പിന്നെ 2 ട്രാക്കേ ഉള്ളൂ, പിന്നെ ഇത് പിന്നെ പ്ലാറ്റ്ഫോം. മറ്റ് 3-4 എന്ന് പറയുന്ന ഈ ക്ലീനിങ്ങിനുള്ളതാണ് അന്ന് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാനൊന്ന് ട്രൈ ചെയ്യാം അവിടെ റെയിൽവേ യാർഡിലേക്ക്. റെയിൽവേ യാർഡിലാണ് അവർ ക്ലീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഓഫീസിൽ പോയി ഡീറ്റെയിൽസ് എടുക്കാൻ പോകുമ്പോഴും ഞാൻ നേരെ യാർഡിൽ ക്യാമറ പുറത്തെടുത്തില്ല, അവർ സൂക്ഷിക്കണം, അവർ പോലീസ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ആ യാർഡ് കടന്ന് അവിടെ ചെല്ലുമ്പം തന്നെ അവർക്ക് ഈ ട്രെയിൻ 2 റെയിൽവേ ബോഗിക്കിടയിലൂടെ ഞാനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറയും ബാഗ് കണ്ടപ്പോൾ തന്നെ അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ഞാനും ചിത്രങ്ങൾ എടുത്തു, തിരിച്ച് ബാഗിൽ ഇട്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ വിജയമോഹൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച്, ഞാൻ പറഞ്ഞു ചിത്രങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു, ശരി എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നൊരു ഒരു പിന്നെ വികലാംഗരുടെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു സെൻറ്ററിലേക്കാണ് പിന്നെ പോയത്. അപ്പോൾ 2 പടങ്ങൾ എടുത്തു, അന്ന് എടുത്തിട്ട് ഉച്ചയ്ക്ക് വന്നു പ്രോസസ്സ് ചെയ്ത് പ്രിൻ്റൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നൊരു 1.5 മദ്രാസ് മെയിലിൽ ഈ പടങ്ങൾ
ട്രെയിനിലാണ് അയക്കുന്നത്. എടുത്തു. അപ്പോൾ വിജയമോഹൻ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ക്യാപ്ഷനൊക്കെ എഴുതി വേണ്ടി അയച്ചു. പിറ്റേന്ന് പത്രത്തിൽ ഈ രണ്ട് ഒന്നാം പേജിൽ രണ്ട് ചിത്രങ്ങൾ ഒന്നാം പേജിൽ അടിച്ചു പ്രിൻ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡെപ്ത് ഒന്നും മനസ്സിലായില്ല, ഞാനത് എടുത്ത് ശരിയാണോ അല്ലെങ്കിൽ ഒന്നും. എന്തായിരുന്നാലും ഫസ്റ്റ് ഡേ തന്നെ അത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു എൻ്റെ പ്രൊഫഷൻ തുടക്കം. അത് കഴിഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല, അന്ന് ടെലിഫോണില്ല, വീട്ടിൽ ടെലിഫോണില്ല, മൊബൈലെന്നുള്ളത് സങ്കല്പിക്കാൻ പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്തായിരുന്നാലും കമ്മ്യൂണിക്കേഷൻ ഞാൻ പെർഫെക്റ്റ് ആക്കിയിരുന്നു. രാവിലെ തന്നെ 8:30 തന്നെ ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങും. രാത്രി എല്ലാം കഴിഞ്ഞ് അന്ന് പ്രിൻറ്റിങ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു 9:30 തിരിച്ചു പോകാനൊക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് സർക്കിളും എല്ലാം ഞാൻ ശേഷമായി കാണുന്നതും, പിന്നെ രാത്രി ഒരു 10:11 വീട്ടിലെത്തിയാൽ വീണ്ടും രാവിലെ പത്രമൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് ആ പ്രോസസ്സ് തുടങ്ങുന്നത്. പിന്നീട് എനിക്കൊന്നൊരു നവംബർ ഡിസംബറോടുകൂടി എനിക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോടേക്ക് തന്നെ അയച്ചു. അപ്പോൾ അവിടെ പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും പിന്നെ മായാ നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, ടി നാരായണൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത അല്ലെങ്കിൽ ഒരു പ്രസ് ഫോട്ടോഗ്രാഫി ഏറ്റവും നന്നായിട്ട് മൊബിലൈസ് ചെയ്ത ഒരു പിന്നെ വലിയൊരു മനുഷ്യനാണ് ടി നാരായണൻ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ട്രെയിൻ ചെയ്യാനായിട്ട് തന്നെ അയച്ചു. അപ്പോൾ ഞാൻ കോഴിക്കോട് വന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ, പിന്നെ അന്ന് ഒരു പക്ഷേ മലയാള മനോരമയിൽ തന്നെ കോഴിക്കോട് ഒരു കാറൊക്കെ ഉണ്ടുള്ളൂ, അത് അബുസാറ കണ്ട ഉപയോഗിക്കുന്നത്, തിരുവനന്തപുരത്ത് ഒരു കാറ്, പിന്നെ അത് ചുമാർ സാർ ഉപയോഗിക്കുന്നു, അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ കാർ ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ഇല്ല, ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാ പേരും 2-വീലർ, അതും കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അന്ന് ഓട്ടോറിക്ഷ വന്നു തുടങ്ങിയ കാലമാണ്. പിന്നെ സൈക്കിളിലും മറ്റുമാണ് നമ്മുടെയൊക്കെ യാത്ര കൂടുതൽ, 2-വീലറാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ഞാൻ കയറി, പിന്നെ മാനാഞ്ചിറ മൈതാനത്ത് തന്നെ കൊണ്ട് നിർത്തിയിട്ട്, അപ്പോൾ അവിടെ ചെറിയൊരു ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഫംഗ്ഷൻ അപ്പം പറഞ്ഞു, ജയചന്ദ്രൻ ഒരു കാര്യം ചെയ്യാം, ആ ചിത്രങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയിരുന്നു, പടങ്ങളെടുത്ത് എന്താ എടുത്തു ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മാനാഞ്ചിറ മൈതാനത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഞാൻ എന്നോട് ഇങ്ങനെ സംസാരിച്ച് ചോദിച്ചു, നമ്മൾ ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് നമ്മളെങ്ങനെയാണ് അത് മുമ്പോട്ട് പോയിട്ടത്, നമ്മളെങ്ങനെയായിരിക്കണം, ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ എങ്ങനെയായിരിക്കണം, എന്താണ് എന്താണ് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മൾ പഠനം, അല്ലെങ്കിൽ നമ്മളെന്നും കീപ്പ് ചെയ്യേണ്ട പഠനം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങ് പറഞ്ഞു തരണം എന്താണ്. നമ്മൾ സമൂഹത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ടാണ് ഇടപഴകുന്നത്. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ഈക്വലായിട്ട് അല്ലെങ്കിൽ സെക്കുലർ മൈൻഡോടുകൂടി വളരെ സോഫ്റ്റായിട്ട് ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിൽ ബിഹേവ് ചെയ്യുന്നത് ആ ബിഹേവിയറായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ടെക്നോളജിയോ, അത് ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു എഴുത്തുകാരൻ പേന എങ്ങനെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു ടെക്നോളജി. ക്യാമറ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ക്യാമറയുടെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. അത് എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നമ്മളത് പഠിച്ചുകൊണ്ട് അതൊരു ഒരു തൊഴിലിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ ക്യാരക്ടറായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിർത്തേണ്ടത്. നമ്മുടെ സമൂഹത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്കിൽ മാത്രമേ നമുക്കൊരു അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ നിൽക്കുന്ന ഫീൽഡിൻ്റെ ഒരു അല്ലെങ്കിൽ പിന്നെ എത്ര കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ആ ക്യാരക്ടറിൻ്റെ ബേസിസായിട്ടിരിക്കുന്നത്. ഇപ്പം ചിത്രം എടുക്കുന്നതിൽ ഭയങ്കരമായിട്ട് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഒരു സമയം ഒരു 10 വർഷമോ അത് കഴിയുമ്പോൾ നമ്മൾ ഇല്ലാതായി മാറും. പക്ഷേ അങ്ങനെയല്ല, ക്യാരക്ടർ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കാലം വേണമെങ്കിലും പിടിച്ചു നിൽക്കാം. ആ ഒരു അത് കിട്ടിയ ആ മനസ്സ് അല്ലെങ്കിൽ അന്ന് കിട്ടിയ ഉപദേശം ഇന്നും ഞാൻ കൊണ്ടു കിടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് പെരുമാറേണ്ടത്. അതാ ഒരു പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഉപദേശവും അദ്ദേഹത്തിൽ നിന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കളും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഇന്നും മനസ്സിൽ ആ രൂപം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിന്നെ ഒത്തിരി പടങ്ങൾ നല്ല അതിമനോഹരമായിട്ടുള്ള ന്യൂസ് പിക്ചേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം എൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇട്ടുവാനത്തും അല്ലെങ്കിൽ സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ വൈറ്റ് കോളർ ജോബ് ചെയ്യുമായിരുന്നു.
അപ്പോൾ പിന്നെ എനിക്ക് ഈ ക്യാമറയുമായിട്ട് ഓരോരുത്തരുടെ പറയിൽ ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു നാണക്കേട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 88 മറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഒരു പുറത്ത് ബിഹേവ് ചെയ്യുന്നൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും 88 നമ്മുടെ രാമേശ്വരത്ത് ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ വരവ്, അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പോല ഞാനും നമ്മുടെ ഒരു ലേഖകനുമായിട്ട് പിന്നെ ഈ രാമേശ്വരത്ത് ഈ ബോട്ടിൽ വന്നിറങ്ങുന്ന രംഗങ്ങൾ കാണാനും പകർത്താനുമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെന്ന് കാണുന്ന രംഗം പുലർച്ചെ ഒരു 5:30 കാണും. അപ്പം ഈ വന്ന് ബോട്ടിൽ വന്ന് പിടിച്ച് എല്ലാവരും പിടിച്ചിറക്കിയിട്ട് അപ്പം കൂടുതൽ സെക്യൂരിറ്റി ഒരുപാട് പ്രോസസ്സുണ്ട് ഇവരെ എൻട്രി കൊടുക്കുന്നതിനൊക്കെയിട്ട്. അപ്പോൾ അഭയാർത്ഥികളാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെല്ലുമ്പോഴത്തേക്ക് ഒരു അമ്മയും മകനും കൂടെ ഒന്ന് ഇങ്ങനെ ദൂരെ കടലിലേക്ക് നോക്കി ഒന്ന് കരയുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അവർ കരച്ചിൽ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറ കൊണ്ട് ക്യാമറയിൽ ഈ ചിത്രങ്ങൾ പകർത്തുമ്പോഴത്തേക്ക് ആ ഫീലിംഗ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞ് എൻ്റെ കണ്ണിൽ നിന്നും പുലർച്ചെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴത്തേക്ക് പിന്നെ ഇവരോടൊപ്പം അച്ഛനും അമ്മയും 4 കൂടെ 2 അവർ സഞ്ചരിച്ചത്. അപ്പോൾ അവിടുന്ന് ഒരു ബോട്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പം രണ്ടാമത്തെ ബോട്ട് ശ്രീലങ്കൻ ആർമി വെടിവെച്ച് തകർക്കുന്ന അവർ കാണുകയാണ് നേരിട്ട്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. അവർ പാസ് ചെയ്ത് ഇങ്ങനെ രാത്രിയിലാണ് ഈ കരയ്ക്കടുത്തു. അപ്പം ഈ ഭർത്താവിനെയും ഈ കുട്ടിയുടെ മറ്റ് കുട്ടിയുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ ആ അമ്മയുടെ മറ്റ് മക്കളെയും ഭർത്താവിനെയും നോക്കിയിട്ടൊന്ന് കരയാണ് പ്രതീക്ഷിച്ചിട്ട്. തൊട്ടപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് 2 പെൺമക്കളെ ഒരു അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കരച്ചിൽ 2 വശന്ന് തളർന്ന് നിൽക്കുകയാണ്. കാര്യം വിശപ്പടക്കാൻ പറ്റാതെ കാര്യം ഈ പ്രോസസ്സ് കഴിഞ്ഞ് ഇവിടെ നിന്നും ഭക്ഷണം കൊടുക്കാൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. കാര്യം വെള്ളം കടൽ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ കരയുന്ന കുട്ടികളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെയുള്ള ഒരു പൊട്ടി കരച്ചിൽ ഒരു പക്ഷെ അതിപ്പോഴും ആ 2 മനസ്സിൽ അത് ഞാൻ ഫിലിമിലെടുത്തിട്ട് ബസ്സിലോ മറ്റോ ആണെന്ന് തോന്നിട്ട് വേണ്ടതിൽ കൊടുത്തയക്കുകയും അത് അന്നത്തെ എഡിറ്ററുടെ കഴിവുകൊണ്ട് അത് പ്രോസസ്സ് ചെയ്ത് അതേ എൻ്റെ മനസ്സിലുള്ള അതേ പടങ്ങൾ അതിൻ്റെ പിറ്റത്ത് 2 പബ്ലിഷ് ചെയ്തു മനോരമ. പക്ഷെ ആ രംഗം മനസ്സിലിങ്ങനെ അതിങ്ങനെ അത് കത്തി എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷെ അതിനുശേഷമായിരിക്കാം നമുക്ക് ജീവിതം പഠിക്കണം, ജീവിതം കാണണം എന്നുള്ളൊരാഗ്രഹവും. പിന്നെ ഞാൻ ഈ ട്രാക്ക് ഒരു പക്ഷേ എൻ്റെ ക്യാമറ എൻ്റെ തോളത്ത് നിന്ന് ഞാൻ മാറ്റാൻ എൻ്റെ മനസ്സ് ഇന്ന് വരെ അനുവദിച്ചില്ല. എത്രയോ വർഷങ്ങളായി, 10-40 ഇരിക്കുന്നു. എപ്പോഴും ഈ മനുഷ്യൻ്റെ ദുഃഖം ഇങ്ങനെ കണ്ട് അല്ലെങ്കിൽ അത് പകർത്താനുള്ള ഒരു ആർത്തി അതിപ്പോഴും ഇങ്ങനെ മനസ്സിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പക്ഷേ അതായിരിക്കണം എൻ്റെ മിസ് ഫോട്ടോഗ്രാഫിയിലെ ഒരു ബ്രേക്കും. അതിനുശേഷം പിന്നെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പിന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ളൊരു രൂപ ഇതായിരുന്നു. പിന്നെ അതിനുശേഷമാണ് എനിക്ക് മിസ് ഫോട്ടോഗ്രാഫ് അല്ലാതെ ഉള്ള പ്രോജക്ട്സിലേക്ക് വരുന്നതും ലൈഫിനെ പറ്റി സ്റ്റഡി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്.